ദസറ ആഘോഷിച്ച് ഏകദേശം 186 വർഷം പിന്നിട്ട് നിൽക്കുകയാണ് കോട്ടപ്പടിയിലെ ഈ സരസ്വതി ക്ഷേത്രം. കോതമംഗലം ഉപജില്ലയിലെ മാത്രമല്ല എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്കൂളാണ് കോട്ടപ്പടി സൗത്ത് ഗവൺമെൻറ് LP സ്കൂൾ. ഗ്രാമീണ ഭംഗിയുടെ തുടുപ്പുകൾക്കിടയിൽ പഴമയുടെ ഗാംഭീര്യവുമായി നിലകൊണ്ടിരുന്ന സ്കൂളിൽ അക്കാദമിക് നിലവാരം മെച്ചപ്പെട്ടിട്ടും അവഗണന മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. സമീപത്തെ മറ്റു പല സ്കൂളുകളും നവീകരണ പാതയിലായപ്പോഴും സൗത്ത് കോട്ടപ്പടി LP സ്കൂളിനോട് അധികൃതർ തികഞ്ഞ അവഗണനയാണ് വെച്ചു പുലർത്തിയിരുന്നത്. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനും സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി മികവിന്റെ കേന്ദ്രങ്ങളാക്കാനുമുള്ള സമഗ്രവും നവീനവുമായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടം പുതുക്കിപ്പണിയണമെന്ന പതിറ്റാണ്ടായുള്ള ആവശ്യത്തിന് അംഗീകാരം ലഭിച്ചു. മികവിന്റെ പാഠശാലകളായി പൊതുവിദ്യാലയങ്ങൾ മാറണമെന്ന ലക്ഷ്യത്തോടുകൂടി 186 വർഷം പഴക്കമുള്ള കോട്ടപ്പടി സൗത്ത് ഗവൺമെന്റ് LP സ്കൂളിന്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പടി സൗത്ത് LP സ്കൂൾ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ 158 വർഷത്തെ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ്. ഇപ്പോൾ പിന്നിട്ട വർഷങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ആ നിലയിൽ വലിയ മുന്നേറ്റം നമുക്ക് സാധ്യമായിട്ടുണ്ട്. അത് കുട്ടികളുടെ എണ്ണത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിലും ഉൾപ്പെടെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളതും കൂട്ടായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി തന്നെയാണ്. കഴിഞ്ഞ 5 അക്കാദമിക് വർഷങ്ങളിൽ തന്നെ ഏതാണ്ട് 900,000 പരം കുട്ടികൾ പുതിയതായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. വെറുതെ പ്രഖ്യാപനത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും വിദ്യാഭ്യാസ മേഖലയിൽ മുമ്പെങ്കും ഇല്ലാത്ത തരത്തിൽ വലിയ തോതിൽ നീക്കിവെപ്പ്. നമുക്കറിയാം, ബഡ്ജറ്റുകളൊക്കെ പരിശോധിക്കുമ്പോഴും എല്ലാ മേഖലയ്ക്കകത്തും സ്കൂളുകളുടെ ഭൗതിക സാഹചര്യത്തിൽ വലിയ മാറ്റം വരികയാണ്. ഇവിടെയും നമുക്കറിയാം, കൂട്ടായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ എണ്ണത്തിനുൾപ്പെടെ വലിയ മാറ്റത്തിലേക്ക് നമുക്ക് വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ നമ്മളെല്ലാവരും നടത്തിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ തുടർന്നും ഈ സ്കൂളിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി നടത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കല്ലടിയിൽ കർമ്മം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BPC സിന്ധു തമ്പി സ്വാഗതവും ഹെഡ്മിസ്ട്രസ് സരോജിനി KG നന്ദിയും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു, വാർഡ് മെമ്പർ അമൽ വിശ്വം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശാജിൻ, മുൻ BPC SM അലിയാർ, PTA പ്രസിഡന്റ് അജിത് PM, MPTA ചെയർപേഴ്സൺ നിഷ ബെന്നി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.